ഇറാനിയൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചെറുപ്പുളശ്ശേരി. ഇനി ഷൈൻ ചെയ്യും Shine Golden Diamonds. KIMS Al Shifa Super Speciality Hospital, Perindelmonna. Maattathinte pudhiya mukham Sanju Fashion, SBT Junction, Sri Krishnapuram, Palakkad. Sky Gold Perindelmonna, Nilambur, Ponnani. Breezy Homes Air Conditioning and Refrigeration, Jubilee Junction, Pattambi Road, Perindelmonna. Samia Silks, Mannarkad, also at ചെറുപ്പുളശ്ശേരി, അലനല്ലൂർ ആൻഡ് വണ്ടൂർ. നെല്ലിക്കുറിശി ജ്വല്ലറി, ചെറുപ്പുളശ്ശേരി. മുല്ലാസ് വെഡിംഗ് സെന്റർ, കോടതിപ്പടി, മണ്ണാർക്കാട്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോത്തകുറിശി ചേറമ്പറ്റ പൂരത്തിന് കൊടിയേറി. 26-ന് പൂരമഹോത്സവം. നിരവധി പേർ കൊടിയേറ്റ ചടങ്ങിൽ പങ്കാളികളായി. കോത്തകുറിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ പൂരാഘോഷത്തിന് കൊടിയേറി. തന്ത്രി പനാവൂർ മനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് കാർമ്മികനായി. മംഗളവാദ്യ ധ്വനികളുടെ നിറവിലായിരുന്നു കൊടിയേറ്റം. നിലവിളക്കും നിറമാലയും ഉണ്ടായി. കളംപാട്ടിനും കൂറയിട്ടു. നിത്യേന താന്ത്രിക ക്രിയകളും കലാപരിപാടികളും ഉണ്ടാകും. 26-ന് പൂരമഹോത്സവം. CCN ചെറുപ്പുളശ്ശേരി. തൃക്കടേരി കിഴൂർ കാളിക്കാവിൽ പൂരാഘോഷത്തിന്റെ ഭാഗമായുള്ള കാളവേല വർണ്ണാഭമായി. വിശേഷാൽ പൂജകളോടെയാണ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. കിഴൂർ മേലൂർ ദേശങ്ങളിൽ നിന്ന് ഇണക്കാളക്കോലങ്ങൾ കാവിലെത്തി ഭഗവതിയെ തൊഴുതുമടങ്ങി. കോവിഡ് സാഹചര്യത്തിൽ രാത്രി 12 വലിയാറാട്ട് ആഘോഷം അവസാനിപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം. കിഴൂർ മേലൂർ ദേശങ്ങളിൽ നിന്ന് വാദ്യമേള സമേതം ഇണക്കാളക്കോലങ്ങൾ കാവിലെത്തി. മേളത്തോടെ പ്രദക്ഷിണം പൂർത്തിയാക്കിയ ഇണക്കാളക്കോലങ്ങൾ ഭഗവതിയെ തൊഴുതുമടങ്ങി. CCN ചെറുപ്പുളശ്ശേരി. തിരുവിഴാംകുന്ന് കച്ചേരിപ്പറമ്പ് തോട്ടപ്പായ്ക്കുന്ന് ഭാഗത്തെ ജനവാസ മേഖലയിലെ കവുങ്ങിൻ തോപ്പിൽ കാട്ടാന പ്രസവിച്ചു. 2 മുൻപ് ഈ ഭാഗത്ത് കാട്ടാന നിലയുറപ്പിച്ചിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. കവുങ്ങിൻ തോപ്പിൽ ഞായറാഴ്ച രാവിലെയോടെയാണ് കാട്ടാന പ്രസവിച്ചതെന്നാണ് നിഗമനമെന്നും ആനയ്ക്കും കുഞ്ഞിനും ചുറ്റും 6 ആനകൾ ഉണ്ടായിരുന്നതായും സമീപവാസിയായ കാഞ്ഞിരമണ്ണ സാഫിയ പറഞ്ഞു. കവുങ്ങിൻ തോപ്പിൽ ആന പ്രസവിച്ച ലക്ഷണങ്ങൾ പ്രകടമാണെന്നും ചൊവ്വാഴ്ച പുലർച്ചെയോടെ ആനകൾ കുട്ടിയുമൊപ്പം കാടുകയറിയതായും തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എം ശശികുമാർ പറഞ്ഞു. CCN ചത്തലൂർ. തച്ചനാട്ടൂര ചെത്തല്ലൂർ തെക്കുമുറി വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 പൂർത്തീകരിച്ച തൊഴിലാളികളെ ആദരിക്കുകയും തൊഴിലാളി സംഗമവും നടത്തി. തച്ചനാട്ടൂര 2 വില്ലേജ് ഓഫീസർ ജോമിനി എം ജോർജ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ 2 കൊണ്ട് തീർത്തില്ല, അത് 3 നീട്ടേണ്ടി വന്നു. എങ്കിലും ഞാനത് മനസ്സിലാക്കി, ഞാൻ നോക്കി ഇവരുടെ ജോലി എങ്ങനെയാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര കാടുണ്ട്. ആ കാട് എങ്ങനെ വിട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറയണ 2 കമ്പ് അല്ലേ, കമ്പ് എന്നല്ലേ പറയാം. അത്തിപ്പറ്റ വുമൺ വെൽഫെയർ കേന്ദ്രത്തിൽ നടത്തിയ തൊഴിലാളി സംഗമം തച്ചനാട്ടൂര 2 വില്ലേജ് ഓഫീസർ ജോമിനി എം ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം പാർവതി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. 100 തൊഴിൽ ദിനം പൂർത്തീകരിച്ച 35 തൊഴിലാളികളെ മണ്ണാർക്കാട് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ തങ്കം മഞ്ചാടിക്കൽ മൊമന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി രാമൻകുട്ടിഗുപ്തൻ, വാർഡ് വികസന സമിതി കൺവീനർ നിസാർ തെക്കുമുറി, NREGS ഓവർസിയർ കെ നാസർ, CDS പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ സി രാജേശ്വരി എന്നിവർ സംസാരിച്ചു. തച്ചനാട്ടുകര പഞ്ചായത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. CCN ചത്തല്ലൂർ.
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യുവജന വിഭാഗം വിസ്ഡം യൂത്ത് മാർച്ച് 24 മുതൽ 27 വരെ മണ്ണാർക്കാട് പള്ളിപ്പടിയിൽ പുസ്തകമേള സംഘടിപ്പിക്കും. ഇസ്ലാം, കർമ്മശാസ്ത്രം, ചരിത്രം, ഭാഷ, നവോത്ഥാനം തുടങ്ങിയ വിഷയങ്ങൾ ആവരണം ചെയ്യുന്ന 100 പുസ്തകങ്ങളാണ് പ്രദർശനത്തിന് സജ്ജമായിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ താജുദ്ദീൻ സുലാഹി വ്യാഴാഴ്ച വൈകിട്ട് 5 പുസ്തകമേള ഉദ്ഘാടനം ചെയ്യും. എല്ലാ ദിവസവും വൈകുന്നേരം 4 രാത്രി 10 മാർച്ച് 27 ഞായറാഴ്ച രാവിലെ 10 മുതൽ രാത്രി 10 പുസ്തകമേള ഉണ്ടാവുക. ബുക്ക് ഫെയറിന് പുറമെ മെസ്സേജ് പവലിയൻ, ഗൈഡൻസ് ഡെസ്ക്, വീഡിയോ റൂം, പീസ് റേഡിയോ കൌണ്ടർ, ഫുഡ് കോർട്ട്, ചിൽഡ്രൻസ് കോർണർ, ഐടി മീഡിയ റൂം എന്നിവ ഇതിനോടനുബന്ധിച്ച് തയ്യാറാക്കും. വിവര സാങ്കേതിക വിദ്യയും സമൂഹ മാധ്യമങ്ങളും വ്യാപകമായ ഈ കാലത്തും വായനയെ പ്രോത്സാഹിപ്പിക്കുക, ശരിയായ പ്രമാണങ്ങളിലൂടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക, തെറ്റുധാരണകൾ അകറ്റുക, ഭീകര തീവ്രവാദ പ്രവണതകളെ വൈജ്ഞാനികമായി ചെറുക്കുക, നവോത്ഥാന ചരിത്രത്തെക്കുറിച്ച് ശരിയായ അവബോധം നൽകുക, ബഹുസ്വര സമൂഹത്തിൽ പരസ്പരം അറിയാനുള്ള അവസരം ഒരുക്കുക, സാഹോദര്യ സഹകരണ സന്ദേശങ്ങൾക്ക് പ്രചാരണം നൽകുക എന്നിവ ലക്ഷ്യങ്ങളാണ്. മെസ്സേജ് പവലിയൻ, ഗൈഡൻസ് ഡെസ്ക്, വീഡിയോ റൂം, മിസ് റേഡിയോ കൗണ്ടർ, ഫുഡ് കോർട്ട്, ചിൽഡ്രൻസ് കോർണർ, ഐ ടി മീഡിയ റൂം, ഇങ്ങനെ വിവിധ സംവിധാനങ്ങളോടുകൂടി വിപുലമായ പുസ്തകമേളയാണ് സംഘടിപ്പിക്കുന്നത്. 4 നടക്കുന്ന മേളയിൽ മണ്ണാർക്കാട് MLA എൻ ഷംസുദ്ദീൻ, മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ മുഹമ്മദ് ബഷീർ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് ഹംസക്കുട്ടി സലഫി, പ്രമുഖ പ്രഭാഷകരായി മുജാഹിദ് ബാലുശ്ശേരി, നിഷാദ് സലഫി, മുസ്തഫ മദനി മമ്പാട് തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും വിവിധ ദിവസങ്ങളിലായി പങ്കെടുക്കും. വിസ്ഡം യൂത്ത് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ത്വൽഹിദ് സലാഹി, വൈസ് പ്രസിഡന്റ് സലാഹുദ്ദീൻ ഇബ്നു സലീം, മണ്ണാർക്കാട് മേഖലാ സെക്രട്ടറി നാസർ പോപ്പുലർ, പുസ്തകമേള ജനറൽ കൺവീനർ KP നാലിം പള്ളിക്കുന്ന്, മീഡിയ കൺവീനർ റസീൽ P എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. ബഡ്സ് BRC വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ജില്ലാ കലോത്സവം ശലഭങ്ങൾ മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിൽ ആരംഭിച്ചു. 500 കലാകാരന്മാരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കുടുംബശ്രീ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ 43 ബഡ്സ് സ്കൂളുകളിലായി 1639 കുട്ടികളാണ് പഠനം നടത്തുന്നത്. ഇവരിൽ നിന്നുള്ള 500 കലാകാരന്മാരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 18 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. സാധാരണ കലോത്സവങ്ങളിലും പ്രവൃത്തിമേളകളിലും പങ്കെടുക്കാൻ അവസരമില്ലാത്ത ഇത്തരം വിദ്യാർത്ഥികൾക്ക് അവരുടെ കലാപരമായ കഴിവുകൾ അവതരിപ്പിക്കാനുള്ള വേദിയൊരുക്കുകയായിരുന്നു CCN മലപ്പുറം. സന്തോഷ് ട്രോഫി ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ നടക്കുന്ന മഞ്ചേരി പയ്യനാട് സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയം, കോട്ടപ്പടി ഫുട്ബോൾ സ്റ്റേഡിയം എന്നിവ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രതിനിധികൾ സന്ദർശിച്ചു. സ്റ്റേഡിയങ്ങളുടെ നവീകരണ പ്രവൃത്തികൾ തൃപ്തികരമെന്ന് വിലയിരുത്തിയതിനൊപ്പം ഇനി വേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച നിർദ്ദേശവും സംഘം മുന്നോട്ട് വച്ചു. AIFF കോമ്പറ്റീഷൻ മാനേജർ രാഹുൽ പരമേശ്വർ, പ്രതിനിധി മൈക്കിൾ ആൻഡ്രൂസ് എന്നിവരാണ് സ്റ്റേഡിയങ്ങൾ സന്ദർശിച്ചത്. പയ്യനാട് സ്റ്റേഡിയത്തിലെ കോർണർ ഭാഗത്തെ പുല്ലിന്റെ പരിപാലനം, ഫ്ലഡ് ലൈറ്റ് അപ്ഗ്രഡേഷൻ, മീഡിയ റൂമിന്റെ സൗകര്യം വർദ്ധിപ്പിക്കൽ, ലൈവ് സംപ്രേഷണത്തിനുള്ള ക്യാമറ സ്റ്റാൻഡ് നിർമ്മാണം, സൈൻബോർഡ് സ്ഥാപിക്കൽ എന്നിവയാണ് സംഘം നിർദ്ദേശിച്ചത്. കോട്ടപ്പടി സ്റ്റേഡിയത്തിലെ പെയിന്റിംഗും ഫെൻസിംഗ് മാറ്റിസ്ഥാപിക്കലും വേഗത്തിലാക്കാനും നിർദ്ദേശമുണ്ടായി. സ്റ്റേഡിയങ്ങളുടെ പരിശോധനകൾക്ക് പുറമെ താരങ്ങൾക്കും ഒഫീഷ്യൽസിനുമുള്ള താമസ സൗകര്യങ്ങളും സംഘം പരിശോധിച്ചു. CCN മലപ്പുറം. CPIM ആലിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റി MS AKG ദിനാചരണം പള്ളിക്കുന്നിൽ സംഘടിപ്പിച്ചു. DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP അനീഷ് ഉദ്ഘാടനം ചെയ്തു. ആ പാർട്ടിയുടെ പേര് മാറ്റി ഈ പ്രസ്ഥാനത്തിന് ഇനി പ്രാധാന്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പതാകയുടെ നിറം മാറ്റി പേര് മാറ്റി പലവിധത്തിൽ പ്രവർത്തിച്ചപ്പോൾ ഇന്ത്യയിൽ ഈ പാർട്ടിയെ വളരെ കരുത്തോടുകൂടി മുന്നോട്ട് നയിച്ച നേതാക്കന്മാരായിരുന്നു ഇവർ. അതാണ് നമുക്കറിയാം 1998 CPIM ഏരിയ കമ്മിറ്റി അംഗം MP മോഹൻ അധ്യക്ഷനായി, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK ഷൌക്കത്ത് അലി, DYFI ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K ഷംസുദ്ദീൻ, CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TK ഹംസ, KV വിമലൻ, KK ചന്ദ്രൻ, TT മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ പ്രസംഗിച്ചു. CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് കൊടക്കാപ്പറമ്പ് മുഹല്ല മഖാം ഉറൂസും സൊലാത്ത് വാർഷികവും നടന്നു. PMS ആറ്റക്കുഴത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു.
ഇന്ന് വളരെ ചുരുക്കമാണ് ദിവസ്. ഞാനൊക്കെ ദർശിൽ പഠിച്ചാളാം, അല്ല പ്രയാസപ്പെടണം. കാരണം ഇൽമി എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ നൂറാണ്, പ്രകാശമാണ്. ദോഷികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ പ്രകാശമായിരിക്കുന്ന ആ ഇൽമിനെ കൊടുക്കൂല എന്ന്. അതിന് വളരെയധികം പ്രയാസപ്പെടണം. ആ പ്രയാസം എവിടെ ഉണ്ടാവുള്ളൂ? പട്ടി ദിവസിനെ ഉണ്ടാവുള്ളൂ. ആലിപ്പറമ്പ് കൊടക്കാപ്പറമ്പ് മസ്ജിദിൽ പതിറ്റാണ്ടുകളായി നടന്നുവരുന്ന സ്വലാത്ത് മജ്ലിസും മഖാം ഉറൂസും ദർസ് വാർഷികവുമാണ് നടന്നത്. ചടങ്ങിന് എം അബ്ദുൽ അസീസ് സ്വാഗതം പറഞ്ഞു. അലി ഉസ്താദ് അധ്യക്ഷനായി. ഡോക്ടർ കാസിം ഖാസിമി മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് ഖാസി സുഹേൽ ഭാഗവി കുമരമ്പുത്തൂർ സന്നദ്ധാന പ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ ടി കെ നവാസ്, അബ്ദുൽ ഗഫൂർ മുസ്ലിയർ ദേശമംഗലം, സ്വാബിർ ഖാസിമി, മുൻഷീർ ഫൈസി, കെ ബാപ്പുട്ടി ഹാജി, കെ ഉസ്സൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. അബ്ദുൽ ഷുക്കൂർ മദനി ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകി. സിസിഎൻ പെരിന്തൽമണ്ണ. മങ്കടയിൽ അസം സ്വദേശിനിയെ വാടകമുറിയിൽ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിപിടിയിൽ. യുവതിയുടെ ഭർത്താവും അസം സ്വദേശിയുമായ ചാഫിയ റഹ്മാനെയാണ് അരുണാചൽ പ്രദേശിലെ ചൈന അതിർത്തി പ്രദേശമായ റൂയിങ്ങിലെ ഒളിത്താവളത്തിൽ നിന്നും പിടികൂടിയത്. മാർച്ച് 9 വൈകിട്ടാണ് അസം സ്വദേശിനിയായ ഹുസ്ന ഭീഗത്തെ മങ്കട ഇലച്ചോളയിൽ താമസ സ്ഥലമായ വാടക കെട്ടിടത്തിലെ മുറിയിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. മുറിയിൽ നിന്നും ദുർഗന്ധം അനുഭവപ്പെട്ട സമീപവാസികൾ മങ്കട പോലീസിൽ വിവരമറിയിക്കുകയും തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ കൊലപാതകമാണെന്ന് ബോധ്യപ്പെടുകയും അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു. സ്ഥലത്തു നിന്നും കാണാതായ ഭർത്താവ് ചാഫിയ റഹ്മാനെയും രണ്ട് കുട്ടികളെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അരുണാചൽ പ്രദേശിലെ ചൈന അതിർത്തി പ്രദേശമായ റൂയിങ് എന്ന സ്ഥലത്ത് ഷാഫിയ റഹ്മാൻ ഒളിവിൽ കഴിയുകയാണെന്ന് രഹസ്യ വിവരം ലഭിക്കുകയും പോലീസെത്തി പിടികൂടുകയുമായിരുന്നു. കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തതിൽ ഷാഫിയ റഹ്മാൻ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ഷാഫിയ റഹ്മാൻ ഭാര്യയെ സംശയിച്ചിരുന്നതായും ഇതിനെ ചൊല്ലി ഭാര്യയുമായി വഴക്കിടുകയും കുട്ടികൾ ഉറക്കമായതിനു ശേഷം ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കഴുത്തറുത്തും കൊലപ്പെടുത്തുകയുമായിരുന്നു. ശേഷം മൃതദേഹം പുതപ്പുകൊണ്ട് മൂടിയിട്ടു. പിറ്റേ ദിവസം അതിരാവിലെ മുറി പൂട്ടി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കുട്ടികളുമായി ഏലച്ചോലയിൽ നിന്നും നാട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. കുട്ടികളോട് അമ്മ ഉറങ്ങുകയാണെന്നും പിറകെ വരുമെന്നും പറഞ്ഞു. പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി മങ്കടയിൽ എത്തിച്ചു. കേസിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പ്രത്യേക അന്വേഷണ സംഘ തലവൻ കൂടിയായ SP സുജിത് ദാസ് IPS അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറം വൈലോങ്ങരയിലെ ട്രാൻസ്ഫോമറിനടിയിൽ തീ പടർന്നത് വ്യാപാരിയുടെ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് വൈലോങ്ങര ജംഗ്ഷനിലെ ട്രാൻസ്ഫോമറിന് താഴെ പുൽക്കാടിന് തീ പിടിച്ചത്. ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അടുത്തുള്ള കോഴിക്കട വ്യാപാരി ആലിക്കൽ ഹാരിസ് ഉടൻ തീ അണയ്ക്കുകയായിരുന്നു. മെയിൻ റോഡിന് അടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫോമറിന് സുരക്ഷാവേലി അടക്കം ഇല്ലാത്തത് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാണ്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അങ്ങാടിപ്പുറം KSEB അധികൃതർ സ്ഥലത്തെത്തി. ഇന്ന് വൈലോങ്ങരയിൽ ട്രാൻസ്ഫോമറിന്റെ അടിയിലുണ്ടായ ഒരു വൻ ദുരന്തം നമ്മുടെ സുഹൃത്തു കൂടിയായ കോഴിക്കച്ചടക്കാരൻ ഹാരിസ് ഇടപെട്ട് അത് ഒഴിവാക്കി. നമ്മൾ പല പ്രാവശ്യങ്ങളായിട്ട് KSEB അറിയിച്ചതാണ്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു കോമ്പൗണ്ട് തിരിച്ചൊരു കമ്പിവേലി കെട്ടുക. പല കുട്ടികളും പല വിദ്യാർത്ഥികളും പിന്നെ സ്റ്റേറ്റ് ഹൈവേ അടക്കം കടന്നു പോകുന്ന ഒരു സ്ഥലത്താണ് ആ ട്രാൻസ്ഫോമർ സീ ചെയ്യുന്നത്. CCN പെരിന്തൽമണ്ണ. വല്ലപ്പുഴയിൽ നടത്തി വന്നിരുന്ന ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. കനിവ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. വല്ലപ്പുഴ കനിവ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് അഖില കേരള ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി വന്നിരുന്നത്. ഒരു വർഷക്കാലം നീണ്ടുനിന്ന ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനമായി. ഫൈനൽ മത്സരം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഈസ ഗ്രൂപ്പ് ചെറുപ്പളശ്ശേരിയും യുവ പ്രതിഭ വല്ലപ്പുഴയുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടിയത്. ഈസ ഗ്രൂപ്പ് ചെറുപ്പളശ്ശേരി 2-3 ടൂർണമെന്റിൽ വിജയികളായി. 20 താഴെയുള്ളവരുടെ മത്സരത്തിൽ പഞ്ചാരത്തുപടിയും ചെവിക്കൽ പടിയും തമ്മിൽ ഏറ്റുമുട്ടി പഞ്ചാരത്തുപടി വിജയിച്ചു. സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ്, സ്ഥിരസമിതി അധ്യക്ഷൻ CK ബാബു, പറക്കാടൻ റഫീഖ്, കനിവ ഭാരവാഹികളായ ഹംസ, ഹുസൈൻ, സുഹേൽ, നൗഫൽ കുറവട്ടൂർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അബൂബക്കർ എന്ന കുഞ്ഞുമാനുവിനെ ചടങ്ങിൽ ആദരിച്ചു. മറ്റു വിശിഷ്ട വ്യക്തികൾക്കും ആദരം ഒരുക്കി. കനിവ സാംസ്കാരിക വേദി നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥമാണ് ടൂർണമെന്റ് ഒരുക്കിയിരുന്നത്. പട്ടാമ്പി കിഴായൂർ ആനങ്ങാട്ടുകുളം നാടിന് സമർപ്പിച്ചു. നിയമസഭാ സ്പീക്കർ MP രാജേഷ് കുളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
ജലസേചന വകുപ്പ് 46 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി നഗരസഭയിലെ കീഴായൂർ ആനങ്ങാട്ടുകുളം നവീകരിച്ചത്. നവീകരണം പൂർത്തിയായ കുളം നാടിന് സമർപ്പിച്ചു. നിയമസഭാ സ്പീക്കർ MB രാജേഷ് കുളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 1 ഏക്കർ വിസ്തൃതിയിലാണ് ആനങ്ങാട്ടുകുളം സ്ഥിതി ചെയ്യുന്നത്. കുളത്തിന്റെ സംഭരണശേഷി ഉയർത്തൽ, സംരക്ഷണ ഭിത്തി പുനർനിർമ്മാണം, ഗ്രില്ല് സ്ഥാപിക്കൽ, ചുറ്റുമതിൽ നിർമ്മാണം, കടവുകളുടെ നവീകരണം എന്നീ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയത്. പ്രദേശത്തെ പൊതുജനങ്ങൾക്ക് സഹായമാകുന്നതിന് പുറമെ കാർഷിക മേഖലയായ കീഴായൂരിലെ 25 ഏക്കറോളം കൃഷിയിലേക്ക് ജലസേചനം ഉറപ്പുവരുത്താനും കുളത്തിന്റെ നവീകരണത്തിലൂടെ സാധ്യമാകും. അപ്പൊ നമുക്ക് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിൽ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്വാഭാവിക ജലസ്രോതസ്സുകളെയും സംരക്ഷിക്കണം. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ വേനൽക്കാലത്ത് കുടിവെള്ളം കിട്ടാതാകുമ്പോഴാണ് നമുക്ക് വെള്ളത്തെ കുറിച്ചുള്ള ഓർമ്മ. മഴക്കാലത്ത് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. അപ്പൊ വെള്ളം കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്, പ്രളയം അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ്. വേനൽക്കാലമായാൽ വെള്ളമില്ലാത്ത പ്രശ്നമാണ്. ഇപ്പോഴുള്ള സ്ഥിതി എന്താ വെച്ചാൽ, ഞാൻ തൃത്താലയില് ഒരു അന്വേഷണം നടത്തി നോക്കുമ്പോ ഭൂഗർഭ ജലവിധാനം അപകടകരമായ നിലയിൽ താഴെയാണ്. മുഹമ്മദ് മോസിൻ MLA അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, സ്ഥിര സമിതി അധ്യക്ഷന്മാരായ P വിജയകുമാർ, VK കവിത, KT റുക്കിയ, N രാജൻ, P ആനന്ദവല്ലി, മറ്റു കൗൺസിലർമാർ, ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ക്യാമ്പസിൽ ശാസ്ത്രബോധമുള്ള തലമുറ വളർന്നു വന്നാൽ അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്ന മനസ്സുണ്ടാകുമെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി CRVNATH. SFI 46th പാലക്കാട് ജില്ലാ സമ്മേളനം തൃത്താലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രവീന്ദ്രനാഥ്. ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു ക്യാമ്പസിൽ SFI സജീവമാണ് എങ്കിൽ SFIയുടെ ഇടപെടലിലൂടെ അവർ പഠിച്ച വിഷയത്തെ ആസ്പദമാക്കി കുട്ടിയുടെ മനസ്സിൽ ശാസ്ത്രബോധം ഉണ്ടാകും. ഈ ശാസ്ത്രബോധം ഉണ്ടാക്കുന്നത് എന്തിനാ? ശാസ്ത്രബോധം ഉണ്ടാകുന്ന പുരോഗമന വിദ്യാഭ്യാസത്തിന് കാരണമാകുന്നത് എങ്ങനെയാ? ശാസ്ത്രബോധമുണ്ടായാൽ യുക്തിപരമായി ചിന്തിക്കാൻ കഴിയുന്നത് കൊണ്ട് അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്ന മനസ്സുണ്ടാവും. അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്ന മനസ്സുണ്ടായാൽ അന്ധവിശ്വാസത്തെ തള്ളിക്കളയുന്ന ജനതയുണ്ടാകും, തലമുറയുണ്ടാകും. അപ്പൊ SFI നിലനിൽക്കുന്ന ഒരു ക്യാമ്പസിൽ ഓരോ വിഷയവും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടതെന്ന ധാരണ കൃത്യമായി SFI സഖാക്കൾക്കുണ്ടാകും. SFI ജില്ലാ പ്രസിഡന്റ് K പ്രയാൺ പതാക ഉയർത്തി. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതോടെയാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്. ജില്ലയിലെ 15 ഏരിയ കമ്മിറ്റികളിൽ നിന്നുൾപ്പെടെ 375 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. SFI ജില്ലാ പ്രസിഡന്റ് K പ്രയാൺ താൽക്കാലിക അധ്യക്ഷനായി. സംഘാടക സമിതി ചെയർമാൻ TP മുഹമ്മദ് സ്വാഗതം പറഞ്ഞു. Vജിഷ്ണു രക്തസാക്ഷി പ്രമേയവും ഇന്ദയ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VK ചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം PN മോഹനൻ, PR കുഞ്ഞുണ്ണി തുടങ്ങി SFI ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ സബ് കമ്മിറ്റികളുടെ തിരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടും SFI സംസ്ഥാന സെക്രട്ടറി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഗ്രൂപ്പ് ചർച്ചയ്ക്കും പൊതുചർച്ചകൾക്കും ശേഷം കലാപരിപാടികളും ഉണ്ടായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന SFI 46th പാലക്കാട് ജില്ലാ സമ്മേളനം 23-ന് സമാപിക്കും. CCN പട്ടാമ്പി. പട്ടാമ്പി വിളയൂരിൽ വിമുക്തി സെമിനാർ സംഘടിപ്പിച്ചു. മുഹമ്മദ് ഹോസൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും കുടുംബശ്രീയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് വിളയൂരിൽ രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയത്തിൽ വിമുക്തി സെമിനാർ സംഘടിപ്പിച്ചത്. മുഹമ്മദ് മോസൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നേരത്തെയൊക്കെ കുട്ടികൾ കണ്ണു കുടിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതം ആയിരുന്നു എങ്കിൽ, ഇന്ന് കണ്ണ് കുടിക്കുന്നില്ല. അതുകൊണ്ട് കണ്ണ് കുടിക്കുമ്പോൾ നമുക്കറിയും മണവും അതിൻ്റെ കൃത്യമായിട്ട്. ഇപ്പൊ കള്ളൊന്നുമല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൽക്കഹോൾ നിറഞ്ഞ പാനീയങ്ങളല്ല കുട്ടികൾ കുടിക്കുന്നത്. അതിലും എത്രയോ നമുക്കറിയാതെ എത്രയോ മടക്ക് വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബിഗിരിജ അധ്യക്ഷയായിരുന്നു. പട്ടാമ്പി എക്സൈസ് റേഞ്ചിലെ പ്രിവന്റീവ് ഓഫീസർ K വസന്തകുമാർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ AK ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് മെമ്പർ K സരിത, T ഗോപാലകൃഷ്ണൻ, എക്സൈസ് ഇൻസ്പെക്ടർ P ഹരീഷ്, SP ആമിന,
ചൈതന്യ സുധീർ, നീലടി സുധാകരൻ, രാജ്യമണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ സിസിഎൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. ബ്രീസി ഹോംസ് എയർ കണ്ടീഷനിംഗ് ആൻഡ് റെഫ്രിജറേഷൻ, ജൂബിലി ജംഗ്ഷൻ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ. സാമിയ സിൽക്സ് മണ്ണാർക്കാട്, ഓൾസോ ആറ്റ് ചെറുപ്ലശ്ശേരി, അലനല്ലൂർ ആൻഡ് വണ്ടൂർ. നെല്ലിക്കുറിശി ജ്വല്ലറി, ചെറുപ്ലശ്ശേരി. മുല്ലാസ് വെഡിംഗ് സെന്റർ, കോടതിപ്പടി, മണ്ണാർക്കാട്.